എല്ലാവർക്കും നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ആൻറ്റി കളക്ഷൻസിൽ തന്നെ വരുന്ന ചോക്കോ സെറ്റ്സ് ആണ്. അപ്പോൾ ജോക്കർ സെറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മാരിജിനൊക്കെ ആദ്യം നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുമ്പോൾ, ജ്വല്ലറി സെറ്റ് സെലക്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ നോക്കാറുണ്ട് ചോക്കോ സെറ്റ്സ് കുറച്ചുകൂടെ വലുതായിരിക്കും, നല്ല ഒരു പൊരിമയൊക്കെ ഉണ്ടോ അല്ലേ, അതിനകത്ത് സ്റ്റോൺസൊക്കെ വരുന്നുണ്ടോ. നമ്മൾ പലപ്പോഴും മിക്ക ആൾക്കാരും നോക്കാറുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് കുറച്ച് എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ആൻറ്റി കളക്ഷൻസിൽ വരുന്ന ചോക്കോ സെറ്റ്സാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ഡീറ്റെയിലിങ്ങിലേക്ക് കടക്കാം. ആൻറ്റി കളക്ഷൻസിൽ നല്ല എലഗൻ്റ് ആയിട്ടുള്ളൊരു ചോക്കോ സെറ്റാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്രൈഡ്സിന് ശരിക്കും ഈ മാരേജിനൊക്കെ ആണെങ്കിൽ മെറൂൺ ഗ്രീൻ അതുപോലെ തന്നെ റെഡിനകത്ത് ഗോൾഡ് കോമ്പിനേഷൻ വരുന്ന സെറ്റ് ടൈപ്പ് ഓഫ് സാരീസൊക്കെ ആയിരിക്കും കൂടുതലും ചൂസ് ചെയ്യാറ്. അപ്പോൾ അതിനൊക്കെ ശരിക്കും ഈ നല്ല അടിപൊളി ട്രഡീഷണൽ ലുക്ക് തോന്നിക്കുന്ന ഇത്തിരി ഒരു അങ്ങനത്തെ ഒരു ഇത് തോന്നിക്കുന്ന ലെവലിലാണ് ഇതിൻ്റെ വർക്ക് ചെയ്തിരിക്കുന്നത്. ഞാൻ പറയാൻ കാരണം നമ്മൾ ഇതിനകത്ത് കെം സ്റ്റോൺസ് അതായത് ഗ്രീനും റെഡും ആയിട്ടുള്ള കെം സ്റ്റോൺസ് അതുപോലെ തന്നെ കുന്തൻ സ്റ്റോൺസ് വൈറ്റ് സ്റ്റോൺസ് ഇതൊക്കെ വെച്ചിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും ആ ഒരു സാരിക്ക് നമുക്ക് കുറച്ച് യോജിച്ച് പോകുന്ന പോലെ നല്ലൊരു ഭംഗിയായിട്ട് തോന്നും. അപ്പോൾ ഇതിനകത്തൊരു ഹാങ്ങിങ്സ് കൊടുത്തിട്ടുണ്ട്, അതിനകത്തും ഒരു റെഡ് കെം സ്റ്റോൺ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിനകത്ത് തന്നെ ഒരു കുന്തൻ സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് രണ്ട് ഫ്ലവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ മുകളിലാണെങ്കിൽ കുന്തൻ സ്റ്റോണും റെഡ് കെം സ്റ്റോൺസും കൂടെ കോമ്പിനേഷനായിട്ടാണ് ഫസ്റ്റ് ലെയറിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല മനോഹരമായിരുന്ന ഒരു ചോക്കോ സെറ്റ് ആയിരുന്നു അത്. നമുക്ക് അടുത്തൊരെണ്ണം കാണാം. അടുത്തൊരു ആൻറ്റി കളക്ഷൻസിൽ ഒരു മാറ്റ് ഫിനിഷിംഗ് ആയിട്ട് തീർത്തിരിക്കുന്ന ഒരു ചോക്കോ സെറ്റാണിത്. ഇതിന് ഒരു ഹാങ്ങിങ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ചുറ്റിനും റെഡ് കെം സ്റ്റോൺസും അതുപോലെ തന്നെ അതിനകത്ത് ഗ്രീൻ കെം സ്റ്റോൺസും ആണ് തീർത്തിരിക്കുന്നത്. പിന്നെ വീണ്ടും മിഡിൽ വരുമ്പോഴത്തേക്കും റെഡ് കെം സ്റ്റോൺസ് ഉണ്ട്. പിന്നെ സിമ്പിളായിട്ട് കുറേ ഗ്രീനും അതുപോലെ തന്നെ ഇടയിലൊക്കെ ആണെങ്കിൽ കുറച്ച് റെഡ് കെം സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്ത് വരുമ്പോഴത്തേക്കും ഒരു ലീഫ് മോഡൽ എന്താ പറയുക ലീഫ് പോലെ ഇരിക്കുന്ന കുറച്ച് ഡിസൈൻസ് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കുറച്ച് കൊത്തു വർക്കുകളൊക്കെ പോലെ കുറച്ച് ഹാൻഡ്മെയ്ഡ് വർക്ക്സ് പോലെയൊക്കെ ഇത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വർക്ക്. അപ്പോൾ നമുക്ക് അടുത്തൊരെണ്ണം നോക്കാം. ആൻറ്റിക്കിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ചോക്കോ സെറ്റാണിത്. ഇത് നമുക്ക് മൂന്ന് ലെയറായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനകത്തും ഉണ്ടൊരു ഹാങ്ങിങ്. ഹാങ്ങിങ് എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക നമ്മളീ മാങ്ങാപ്പിഞ്ച് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഹാങ്ങിങ് ആണ് അതിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ കാണുന്ന വൈറ്റ് ആൻഡ് റെഡ് ഈ ഫസ്റ്റ് ലെയറിൽ കാണുന്നത് ഒരു കളർ കൊടുത്തിരിക്കുകയാണ്. പിന്നെ അതോടൊപ്പം മിഡിൽ ലെയറിൽ കുറച്ച് വലിപ്പം തോന്നിക്കുന്ന വിധത്തിലൊരു ഗ്ലിറ്റർ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ തേർഡ് ലെയറിൽ ആ മാങ്ങാപ്പിഞ്ച് പോലെ തന്നെ കുറച്ചൊരു ഡിസൈൻസ് ആണ് ഇങ്ങനെ അടുക്കി. അപ്പോൾ എന്തായാലും ഇതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വെഡ്ഡിങ് സെറ്റിനകത്ത് ഫസ്റ്റ് ഇടുമ്പോൾ തന്നെ ഒരു എന്താ പറയുക ഒരു വെറൈറ്റി ഒരു വേറൊരു ലുക്ക് തന്നെയായിരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഡിസൈനിൽ ആൻറ്റിക്കായിട്ടുള്ള ആൻറ്റി കളക്ഷൻസിലെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സെറ്റ് കാണുന്നത്. നമുക്ക് അടുത്ത നോക്കാം. ആൻറ്റിക്കിൽ ഞാൻ സെലക്ട് ചെയ്ത മറ്റൊരു സെറ്റാണിത്. ഇത് ഞാൻ സെലക്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു ഫോർ ലെയറിൽ നമ്മൾ സിമ്പിളായിട്ട് തുടങ്ങിയിട്ട് കുറച്ച് ഒരു ഹെവി ഡിസൈൻസിൽ ഫിനിഷ് ചെയ്തേക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എന്താ പറയുക കെം സ്റ്റോൺസ് റെഡ് കെം സ്റ്റോൺസിലുള്ളൊരു ചെറിയൊരു ലെയറും അതുപോലെ തന്നെ അതിൻ്റെ സെക്കൻഡ് വൺ ആയിട്ട് കുറച്ച് ബോൾ ഡിസൈൻസും തേർഡിൽ നമ്മൾ ചെത്തില്ലേ ചെത്ത് ബോൾസ് അപ്പോൾ അതേപോലൊരു ഡിസൈൻസ് തേർഡ് ലെയറിലും ഫോറിൽ നമ്മൾ ഹാങ് വർക്ക്സ് പോലെ ചെയ്തേക്കുന്ന ഒരു വർക്കും പിന്നെ ഹാങ്ങിങ്സ് ആയിട്ട് കുറച്ച് ബോൾസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്ക് എന്താ പറയുക ഒരു സിമ്പിളായിട്ട് എന്നാൽ അതിലും പൊലിമ തോന്നിക്കുന്ന രീതിയിൽ ഇതിൻ്റെ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ നമുക്ക് അടുത്തൊരെണ്ണം നോക്കാം. ആൻറ്റിക്കിൽ ഞാൻ ഇത്രയും കാണിച്ചാൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ചോക്കോ സെറ്റാണിത്. എനിക്കെന്താ പറയുക എനിക്കൊരു പ്രത്യേക ഇഷ്ടം ഇതിനോട് തോന്നി. നമ്മൾ കഴുത്തിങ്ങനെ നിറഞ്ഞു കിടക്കുന്നത് പോലെ തോന്നി എനിക്കിത് കണ്ടിട്ട്. ഇതിൽ കുറേ ലെയേഴ്സ് ഉണ്ട്, ഇതിൽ കുറച്ചധികം പ്രത്യേകതകളും തോന്നി എനിക്ക്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മളൊരു ചെയിൻ പോലെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് അതിൻ്റെ നടുവശം ആയപ്പോഴത്തേക്കിനും അതായത് ആ ചെയിനിൻ്റെ നടുവശം ആയപ്പോഴത്തേക്കിനും നമുക്ക് കെം സ്റ്റോൺസ് വെച്ചിട്ട് ഫ്ലവറാണ് ഇതിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് ചുറ്റിനും കെം സ്റ്റോൺസ് വെച്ചിട്ട് ഫ്ലവർ വർക്ക് ചെയ്തു. പിന്നെയും അതേ ചെയിൻ തന്നെ ഡിസൈൻ ചെയ്തു. പിന്നെ അതിൻ്റെ താഴേക്ക് വരുമ്പോഴത്തേക്കും കുറച്ച് ഹാൻഡ് വർക്ക്സും പിന്നെ അടുത്ത ലെയർ വരുമ്പോഴത്തേക്കിനും നമ്മുടെ ഷെല്ല് പോലുള്ള കുറച്ച് ബോൾ ടൈപ്സ് ഷെൽ ബോൾസ് ടൈപ്സിലെ ഡിസൈനും പിന്നെ നമുക്ക് ഹാങ് എന്ന് പറയാൻ പറ്റില്ല ഇത് അതിൻ്റെ അടുത്ത ലെയർ തന്നെയാണ്.
ഒരു എന്താ പറയുക ട്രഡീഷണൽ ലുക്കിൽ ഒരു ഒത്തിരി എന്താ പറയുക നമുക്ക് അറിയാമല്ലോ ആൻറ്റിക് എന്ന് പറയുമ്പോൾ തന്നെ. അപ്പോൾ അതേ പോണക്കത്തോറിലൊരു അതും ഫ്ലവർ പോലെയൊക്കെ തന്നെ നമുക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഒരു ഒത്തിരി പൊലിമ തോന്നിക്കുന്നു എന്ന് എനിക്കിത് കണ്ടിട്ട് തോന്നി. നമ്മൾ ഈ ഒരു ചോക്ക സെറ്റ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ ബാക്കിയുള്ള എത്രയൊക്കെ താഴോട്ട് നമ്മൾ ആഭരണം ഇട്ടാലും ആദ്യം തന്നെ ആൾക്കാർ ഇതിലേക്ക് നോക്കുമെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പം ഇനി നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എനിക്കറിയില്ല, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇനി നിങ്ങളുടെ വിലയേറിയ കമൻസ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ ഫോട്ടോസുകൾ കാണാനായിട്ട് ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മുടെ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഷോറൂംസ് ആലുവയിലും പെരുമ്പാവൂരും അതുപോലെ തൃശ്ശൂരും ഉണ്ട്. എല്ലാവരും വരിക, പർച്ചേസ് ചെയ്യുക, സമ്മാനങ്ങളൊക്കെ നേടുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും സൈനിങ് ഓഫ്. ദിസ് ഇസ് കാവേരി. ബൈ ബൈ. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആലുവ പെരുമ്പാവൂർ തൃശ്ശൂർ.